നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാരക ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ പിടികൂടിയത് 10.5 കിലോ എംഡിഎംഎ. കൂടാതെ ലഹരി മരുന്നുമായി പിടിയിലാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് നിരോധിത ലഹരി മരുന്നുകളുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതിന്റെ കണക്കുകളാണ് എക്സൈസ് വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മാരക ലഹരി മരുന്നായ എംഡിഎംഎ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. 2021 ജനുവരി മുതൽ 2022 മെയ് വരെ സംസ്ഥാനത്തെ എക്സൈസ് പിടികൂടിയത് 10.5 കിലോ എംഡിഎംഎ ആണ്. 43.5 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടിയിട്ടുണ്ട്. 7533 കിലോ കഞ്ചാവാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം സംസ്ഥാനത്ത് പിടികൂടുന്നത്. എക്സൈസ് പിടികൂടുന്ന ലഹരി മരുന്നുകളുടെ 20 ഇരട്ടിയിലധികം ലഹരി മരുന്നുകളാണ് കേരളത്തിൽ ഒഴുകുന്നത് എന്നാണ് എക്സൈസിന്റെ തന്നെ നിഗമനം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ ഇടയിൽ പോലും മാരക ലഹരി മരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നുവെന്നും എക്സൈസ് പറയുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തന്നെയാണ് ലഹരി മരുന്ന് മാഫിയയുടെ കെണിയിൽ വീഴുന്നതിൽ ഭൂരിപക്ഷമെന്നും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്കുകൾ നിരത്തി എക്സൈസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമുണ്ടായത് കേരളത്തിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ ഇതേപോലത്തെ സംഭവം ഉണ്ടാവുകയും മാതാപിതാക്കൾ പ്രതിഷേധിക്കുകയും ചെയ്ത സംഭവം നാം കൺമുൻപിൽ കണ്ടതാണ്. ഇതുപോലെ തന്നെ പാലക്കാടും പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും പല സർക്കാർ സ്കൂളുകളിലുമൊക്കെ ഇത്തരത്തിൽ എം ഡി എം എയുടെയും അതുപോലെ തന്നെ കഞ്ചാവിൻ്റെയും ഒക്കെ വ്യാപകമായ ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഈ സ്കൂളിൽ നടന്ന സംഭവത്തിൽ സ്കൂൾ അധികൃതർ, പി ടി എ, മാനേജ്മെൻ്റ് എല്ലാം ഒന്നടങ്കം സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കുറ്റക്കാരാക്കി മാറ്റുകയാണ് ചെയ്തത്. എക്സൈസ് വകുപ്പിന്റെ കണക്ക് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥിനികളുടെ ഇടയിൽ ഗൗരവകരമായ രീതിയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും നാളെയുടെ പൗരന്മാരാകേണ്ട, ഇന്നത്തെ പൗരന്മാരായ നാളത്തെ പൗരന്മാരാകേണ്ട നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്നുവെന്ന് മനസ്സിലാകുന്നു. പ്രജ്ഞ നശിച്ച ഒരു യുവതലമുറ വരും കാലത്തോ സമീപ ഭാവിയിലോ ഉണ്ടാകുമെന്നുള്ളത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. തങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എത്തരത്തിലാണ് പോകുന്നതെന്നും എങ്ങനെയാണ് ഇവർ തിരിച്ചു വരുന്നതെന്നും ഏതെങ്കിലും രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ പെട്ടുപോകുന്നു എന്നും ശ്രദ്ധിക്കാനുള്ള ചുമതല മാതാപിതാക്കൾക്ക് തന്നെയാണ്. സ്കൂൾ അധികൃതർക്ക്, മാനേജ്മെന്റിന്, കേരളത്തിലെ സർക്കാരിന്, ഇടനിലക്കാർക്ക് ഒക്കെ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാകാം. മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ നന്നായി വളരുക എന്ന ലക്ഷ്യമുള്ളത് മാതാപിതാക്കൾക്കും മാത്രമാണ്. അതുകൊണ്ട് അത്തരം താല്പര്യങ്ങൾ മാതാപിതാക്കൾ സംരക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറ മയക്കുമരുന്നാൽ പ്രജ്ഞ നശിച്ച കുട്ടികളുടെ തലമുറയാവും.